അതിൻ്റെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇന്നത്തെ ഗവൺമെന്റ് കൂടി വളരെ സമയമെടുത്ത് വിശദമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് മീറ്റിംഗ് പിരിയുന്നൊന്നുമില്ല, മീറ്റിംഗ് ഇപ്പോഴും തുടരുകയാണ്. ആ ഇവിടെയുള്ള വിഷയം വെച്ചാൽ വൈഡ് ബോഡി എയർക്രാഫ്റ്റിന്റെ വരവാണ്. അപ്പോൾ അതിപ്പോൾ പ്രോപ്പർ റെക്കമെൻഡേഷൻ കൺസേൺഡ് അതോറിറ്റിയുടെ മുമ്പിലുണ്ട്. അത് നീ മീറ്റിംഗ് വിലയിരുത്തി. ഇനി അതിന് അനുവാദം കിട്ടലാണ് പ്രശ്നം. അനുവാദം കിട്ടാൻ യാതൊരു തടസ്സവും ഇപ്പം ഇല്ല. അവരനുവാദം തന്നാൽ മതി. ലാൻഡ് അക്വിസിഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇപ്പം അതിനൊരു തടസ്സമല്ല എന്നാണ് ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ഇന്നത്തെ ഗവൺമെന്റ് ബോഡിയിൽ റിപ്പോർട്ട് ചെയ്തത്. കൺസേൺഡ് അതോറിറ്റി അതിന് അനുവാദം തരണം. 18-ാം തീയതി ഞങ്ങൾ ആവുന്ന അത്ര എം പിമാരും ബാക്കിയുള്ളവരും കൂടി പോയിട്ട് സിവിൽ ഏവിയേഷൻ മിനിസ്റ്ററിയോ സെക്രട്ടറിയോ അതുപോലെ തന്നെ ഈ DGCA അതോറിറ്റീസിനെ ഒക്കെ ഞങ്ങൾ മീറ്റ് ചെയ്യും. മീറ്റ് ചെയ്ത് വീണ്ടും അതിനുള്ള പ്രോപ്പർ ഫോളോ അപ്പ് നടത്തും. അതാണ് അത് നടത്തണം എന്നുള്ളതാണ് ഇന്നത്തെ മീറ്റിംഗിന്റെ ഏറ്റവും ശക്തമായ റെക്കമെൻഡേഷൻ. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടും ഈ സർവീസുകൾ വൈകാൻ എന്താണ് കാരണം? പ്രത്യേകിച്ച് ഇടത്തരം വലിയ വിമാനങ്ങളെ സർവീസ് അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതിന് വൈഡ് ബോഡി എയർക്രാഫ്റ്റിന്റെ ലാൻഡിങ് അനുവാദം കിട്ടലാണ് ഇപ്പോഴത്തെ മുഖ്യ പ്രശ്നം. അത് എല്ലാ റെക്കമെൻഡേഷനും എല്ലാ ഇതും ഇപ്പോൾ ഇവിടെ ശരിയായി. അവർ ആവശ്യമായ എല്ലാ കണ്ടീഷനും ഇപ്പോൾ ഉണ്ട്. അനുവാദം ഡൽഹിയിൽ നിന്ന് കിട്ടണം. ആ അനുവാദം കിട്ടാൻ വേണ്ടി പാർലമെന്റ് തുടങ്ങുകയാണ് 18-ാം തീയതി. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് അവിടെ ചെന്ന് ഫോളോ അപ്പ് ചെയ്യും. വേണ്ടി വന്നാൽ ഞാൻ അതാ പറഞ്ഞത് പ്രൈം മിനിസ്റ്റർ അടക്കം കാണും എന്ന് പറയും. വലിയ സമ്മർദ്ദം എം പിമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ഒരു പുതിയ വിമാനങ്ങളുടെ നേരത്തെ പറഞ്ഞിരുന്നു, പട്ടിക പറഞ്ഞിരുന്നു, അതിന്റെ കാര്യമൊക്കെ എങ്ങനെയാണ്? അല്ല, അത് വൈഡ് ബോഡി എയർക്രാഫ്റ്റ് ആണ്. അത് പല ടൈപ്പ് എയർക്രാഫ്റ്റ് ഉണ്ട്. പലർക്കും സൗദിയൊക്കെ ഒരു ടൈപ്പാണ്, എമിറേറ്റ്സിന് വരുടെ അതുപോലെ തന്നെ എയർ ഇന്ത്യ അവർക്കൊക്കെ ഉണ്ട് പലതും. നമുക്ക് വൈഡ് ബോഡി എയർക്രാഫ്റ്റ് ഇറങ്ങുക എന്നുള്ളതാണ്. കൂടുതൽ വിവരങ്ങളൊന്നും മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞിട്ട് അങ്ങനെ പറയാൻ വെച്ചാൽ 18-ാം തീയതി പാർലമെന്റ് തുടങ്ങുന്ന ദിവസം തന്നെ ഞങ്ങൾ ബന്ധപ്പെട്ട ആളുകളെ കണ്ടതിന് ശേഷം പറയാം. ഓക്കെ, താങ്ക് യു.